ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്, FSM. FSM ഫുൾ ഫോമാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്. ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, മീൻസ് ക്യാഷ് ഇല്ലാതെ യൂസ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലാത്ത പക്ഷം എന്താണ്, നമുക്ക് ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയറിനെ എഡിറ്റ് ചെയ്യാൻ, സ്റ്റഡി ചെയ്യാൻ, അതുപോലെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ബേസ്ഡ് അല്ല, നമ്മളെന്താണ് ഒരു സോഫ്റ്റ്വെയറിന് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സോഫ്റ്റ്വെയറിനെ ചേഞ്ച് ചെയ്യാൻ, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വേറൊരാൾക്ക് കൊടുക്കാൻ, അപ്പം അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ പെർഫോം ചെയ്യുന്നതിനാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രീ സോഫ്റ്റ്വെയറുകളെ അങ്ങനെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, അല്ലെ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് ഓർ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് ഓർ ഫ്രീ ലിബർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്, അതായത് FSM, ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് FSM. അത് തന്നെ പറയുന്ന വേറൊരു പേരാണ് FOSSUM. FOSSUM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു നെയിമാണ് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വേറെ നെയിമാണ് FLOSSUM. FLOSSUM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ലിബർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ്. ഇതെല്ലാം എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റിൻ്റെ വേറെ അതർ നെയിംസാണ്. അപ്പോൾ എക്സാമ്പിനിപ്പം FSM എന്താണെന്ന് ചോദിച്ചാലും FOSSUM എന്താണെന്ന് ചോദിച്ചാലും FLOSSUM എന്താണെന്ന് ചോദിച്ചാലും എന്താണ് സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അതായത് ഇറ്റ്സ് എ സോഷ്യൽ മൂവ്മെൻറ്റ്, അതൊരു സോഷ്യലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. എന്തിനു വേണ്ടിയുള്ളതാ, വിത്ത് ദ ഗോൾ ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് ഗ്യാരണ്ടിങ് സെർട്ടൺ ഫ്രീഡം ഓഫ് സോഫ്റ്റ്വെയർ യൂസേഴ്സ്. അതായത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് കുറച്ച് ഫ്രീഡംസ് എന്ത് ചെയ്യുക, കൊടുക്കുക, അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. നേമിലി ആ ഫ്രീഡംസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റൺ ദ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള അവകാശം. അതുപോലെ എന്താണ് ടു സ്റ്റഡി ആൻഡ് ചേഞ്ച് ദ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിനെ സ്റ്റഡി ചെയ്യാനും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്താനുമുള്ള ഫ്രീഡം. ആൻഡ് ടു റീഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് വിത്ത് അതർ ചേഞ്ചസ് വിത്തൗട്ട് ചേഞ്ചസ്. അതായത് എന്താണ് ഓൾറെഡി നമ്മുടെയിലുള്ള സോഫ്റ്റ്വെയറിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വേറൊരാൾക്ക് അതിൻ്റെ കോപ്പിയെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം. അപ്പം ഇങ്ങനെയുള്ള ഫ്രീഡംസ് ഒക്കെ ഒരു സോഫ്റ്റ്വെയറിന് പ്രൊവൈഡ് ചെയ്യുന്ന മൂവ്മെൻറ്റിനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ സ്വന്തം റൺ ചെയ്യാനുള്ള ഫ്രീഡം, അതുപോലെ സ്റ്റഡി ചെയ്യാനുള്ള ഫ്രീഡം, ആ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം, അതുപോലെ എന്താണ് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, കോപ്പീസിനെ വേറൊരാൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം, വിത്തൗട്ട് ചേഞ്ച്, ചേഞ്ച് വരുത്തിയോ ചേഞ്ച് വരുത്താതെയോ എന്ത് ചെയ്യാൻ, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്ന സോഫ്റ്റ്വെയർ അല്ല, മറിച്ച് എന്താണ് കുറച്ച് ഫ്രീഡംസ് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. Although drawing on traditional and philosophies among members of the 1970s hackers culture and academia, Richard Stallman formally found the movement in 1983 by launching the GNU project. അതായത് GNU പ്രൊജക്റ്റിൽ, GNU എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്, ഒരു നാഷണൽ പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ് റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന വ്യക്തിയാണ് 1983 ഈ ഒരു മൂവ്മെൻറ്റിന് എന്താ ഇങ്ങനൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, ഫൗണ്ട് ചെയ്തത് ഈ ഒരു മൂവ്മെൻറ്റ്. ദെൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1985. 1983 ജി എൻ യു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തു. ദെൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1985 മൂവ്മെൻറ്റ്, എന്ത് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1985. ഓക്കെ, the philosophy of the movement is that use of computer should not lead to people being prevented from cooperating with each other. In practice, this means rejecting proprietary software which imposes such restrictions and promoting free software with the ultimate goal
ഓഫ് ലിബറേറ്റിംഗ് എവരി വൺ ഇൻ സൈബർ സ്പേസ് ദാറ്റ് ഈസ് എവരി കമ്പ്യൂട്ടേഴ്സ് യൂസേഴ്സ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ആളുകൾ പരസ്പരം സഹകരിക്കുന്നതിൽ നിന്നും തടയുന്നതിലേക്ക് നയിക്കുന്നു. അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതനുസരിച്ച് എന്താണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സഹകരിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ, മെയിനായിട്ടുള്ളൊരു ഫിലോസഫി എന്ന് പറയുന്നത്. പ്രായോഗികമായിട്ട് ഇതിനർത്ഥം അതായത് എന്താ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ, അതായത് കുത്തക സോഫ്റ്റ്വെയർസുകളുണ്ട്, അതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് ആക്സസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർസ്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസുകളെ നിരസിക്കുകയും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് എല്ലാവരെയും ഒരു പർട്ടിക്കുലർ സൈബർ സ്പേസിലേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളത്, ലിബറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് സാങ്കേതിക വിദ്യയും പുരോഗതിയും വന്നതോടുകൂടി എന്താണ് നിലവിലെ ഈ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകൾ എന്തു ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റാൾമാൻ, റിച്ചാർഡ് സ്റ്റാൾമാൻ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്തത്. എല്ലാവർക്കും എന്തു ചെയ്യണം സോഫ്റ്റ്വെയർസിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൈബർ സ്പേസിൽ എല്ലാവരും എന്തു ചെയ്യണം ഒരുപോലെ ആക്സസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ, താങ്ക് യു.